കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബിഗ് ദോസ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപും കാവ്യയും ദിലീപിന്റെ മറ്റ് കുടുംബാംഗങ്ങളും പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങേണ്ടി വന്നു ഒരുപാട്. ഇനിയും വിസ്താരം അവസാനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ അവസ്ഥയാണ് ദുഃഖകരം. അച്ഛനാണ് ശരിയെന്ന് കരുതി ദിലീപിനൊപ്പം നിന്ന് മഞ്ജുവിനെ തള്ളിപ്പറഞ്ഞ മീനാക്ഷി ഇന്ന് അച്ഛനൊപ്പം തന്റെ അമ്മയും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വിവാഹ മോചനത്തിന് ശേഷം ദിലീപിൽ നിന്നും പിരിഞ്ഞ മഞ്ജുവിന്റെ ഒപ്പം മീനാക്ഷി പോകാഞ്ഞത് മഞ്ജുവിന്റെ ആരാധകർക്ക് പോലും മഞ്ജുവിനോട് വെറുപ്പ് തോന്നിപ്പോയിരുന്നു. മഞ്ജു ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട കാലമായിരുന്നു അത്. ദിലീപ് തന്റെ സമ്പത്തിൽ നിന്നും ഒരു ചെറിയ വിഹിതം മഞ്ജുവിന് നൽകാൻ ഒരുങ്ങിയപ്പോൾ മഞ്ജു അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അന്ന് വിമർശനങ്ങൾ ഒരുപാട് കൂടിക്കൂടി വന്നപ്പോൾ മഞ്ജു വാര്യർ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നു. അന്ന് മറ്റു ചില കൂട്ടുകാരികളുമായുള്ള സഹവാസമാണ് മഞ്ജുവിന് വീണ്ടും അഭിനയമോഗം ഉണ്ടാക്കിയതെന്ന് ദിലീപ് പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു. അന്ന് മഞ്ജു എഴുതിയ ആ കുറിപ്പ് ഇന്ന് ദിലീപും കാവ്യയും നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വന്നപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. മഞ്ജു വളരെ വികാര തീവ്രതയോടെയാണ് ആ കത്ത് എഴുതിയത്. ദിലീപിനൊപ്പമുള്ള ജീവിതവും മീനാക്ഷിയുടെ വിശേഷവും ആ കത്തിൽ ഉണ്ടായിരുന്നു. മീനാക്ഷി എന്തിനാണ് അച്ഛനൊപ്പം പോയി എന്നതിനുള്ള ഉത്തരവും മഞ്ജു ഈ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആ കത്ത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: വ്യക്തിജീവിതത്തിലെ സ്വകാര്യത നിങ്ങളെപ്പോലെ തന്നെ വളരെയധികം വിലമതിക്കുന്ന ഒരാളാണ് ഞാനും. അത് നമ്മുടെ മാത്രം സങ്കടങ്ങളാണ് സന്തോഷങ്ങളും. പിന്നെ ഞാനിങ്ങനെ ഒരു കത്തെഴുതുന്നത് എൻ്റെ സ്വകാര്യമായ സംഭവങ്ങൾ മറ്റു ചിലരുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്നത് കണ്ടപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ ആവശ്യമായി വരുന്നു എന്ന് തോന്നി. ഒപ്പം ചിലരുണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ അകറ്റുവാനുമാണ് ഈ കുറിപ്പ് ഞാൻ എഴുതുന്നത്. ഞാനും ദിലീപേട്ടനും ഞങ്ങളുടെ 16 വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ സംയുക്തമായി കുടുംബകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഞങ്ങളെടുത്ത ആ തീരുമാനം തികച്ചും വ്യക്തിപരമാണ്. ആ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്ത്, കാരണക്കാരാര് എന്നൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതൊക്കെ ഞങ്ങളുടെ സ്വകാര്യതയിൽ ഒതുക്കി നിർത്താനാണ് എനിക്ക് താല്പര്യം. ആ സ്വകാര്യതയെ ദയവ് ചെയ്ത് മാനിക്കുക. എൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒപ്പം നിന്ന സുഹൃത്തുക്കളുണ്ട്. ഗീതു, സംയുക്ത, ഭാവന, പൂർണിമ, ശ്വേതാമേനോൻ തുടങ്ങിയവർ. എൻ്റെ വ്യക്തിജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ഇവരാണ് ഉത്തരവാദികൾ എന്ന് ചില പ്രചാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് അവരെ വേദനിപ്പിക്കുന്നു, എന്നെയും. എൻ്റെ തീരുമാനങ്ങൾ എൻ്റേതും അതിൻ്റെ പ്രത്യാഘാതങ്ങൾക്ക് ഉത്തരവാദി ഞാൻ മാത്രമാണ്. അവരുടെ പ്രേരണയോ നിർബന്ധമോ ഇതിന് പിന്നിലില്ല. ഇവരാരും ഇതിൻ്റെ പേരിൽ പഴി കേൾക്കുകയോ ശത്രുതയ്ക്ക് ഇരയാവുകയോ ചെയ്യരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറിച്ചുള്ള പ്രതികരണങ്ങൾ അവരുടെ വ്യക്തിജീവിതത്തെയും കലാജീവിതത്തെയും കൂടി ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കുറിപ്പോടുകൂടി അത്തരം തെറ്റിദ്ധാരണകൾ അവസാനിക്കുമെന്ന് കരുതുന്നു ഞാൻ. കാരണം അവർ അനുഭവിച്ച വേദനകൾക്ക് നിർവ്യാജം മാപ്പ് ചോദിക്കുന്നു. ദിലീപന്റെ വ്യക്തിജീവിതത്തിൽ അദ്ദേഹം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നല്ലതാവട്ടെ എന്നും കലാജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. മീനുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരെക്കാളും എനിക്കറിയാം. അവൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽ എന്നും സന്തുഷ്ടയും സുരക്ഷിതയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ മേലുള്ള അവകാശത്തിൻ്റെ പിടിവലിയിൽ അവളെ ദുഃഖിപ്പിക്കുന്നത് എനിക്കിഷ്ടമില്ല. അവൾക്ക് ഈ അമ്മ വെളിപ്പാട് അകലെയുണ്ട്. അവൾ അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മയുടെ അകത്ത് തന്നെയാണല്ലോ മകളെന്നും. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് ഞാൻ, ജീവിതവും സമ്പാദ്യവുമെല്ലാം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പുനർജനിക്കൽ, ഒരു സിനിമയുടെ വിജയം ഒരു ജീവിതത്തിൻ്റെ അളവുകോലല്ല എന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. രണ്ടാമൂഴത്തിൽ ഒരുപാട് വിമർശനങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും ലഭിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങളാണ് എൻ്റെ ധൈര്യവും.